ഹലോ രജനിയെറ്റ് കിച്ചൻ ഞാൻ രജനി ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ബീൻസ് ഉസ്ലിയാണ് അപ്പോൾ ഇതുവരെ ഈ ഒരു വിഭവം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കണം നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കാൽ കെ ജി അളവിലാണ് ഞാനിവിടെ ബീൻസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി കുതിർക്കുക ഒരു നാല് മണിക്കൂർ കുതിർത്ത ശേഷമാണ് ഇപ്പം ഇത് കാണുന്നത് ഇനി നമ്മൾക്ക് മിക്സി ജാറിലേക്ക് ഡ്രൈ ആയിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിനായിട്ട് ആ കടലപ്പരിപ്പ് ഞാൻ മിക്സിയിലേക്ക് ഇട്ടു മൂന്ന് മുളക് കാൽ ടീസ്പൂൺ കായം മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂണോളം മതിയാവും ആവശ്യത്തിന് ഈ കടലപ്പരിപ്പിനുവേണ്ടി മാത്രമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഞാൻ ചതച്ചെടുത്തു അധികം വെള്ളമൊഴിക്കാതെ നമുക്ക് ചതച്ചെടുക്കുവാണ് നല്ലത് ഇനി നമ്മൾക്ക് ആ കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെക്കുന്നത് പോലെ ഈ കുഴികളിലെല്ലാം നമ്മുടെ കടലപ്പരിപ്പ് ചതച്ചതിനെ ഞാനിങ്ങനെ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നു അപ്പോൾ നല്ലവണ്ണം വെന്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കുക ഇനി ഞാൻ ബീൻസ് അരിയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ഇഷ്ടം ആ രീതിയിൽ അരിഞ്ഞെടുക്കുക ഇനി നമ്മൾക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒഴിക്കുക ഇതിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ധാരാളം വേണം അപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളകോ ഒരെണ്ണം അരിഞ്ഞത് ചേർക്കാം അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ തണ്ടോ കറിവേപ്പില ചേർക്കാം അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചങ്ങ് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ബീൻസ് അങ്ങ് കൊടുക്കാം അപ്പോൾ ചെറുതായി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം നമുക്ക് ഈ ബീൻസിലേക്ക് ഇപ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ് നമുക്ക് അധികം ഒട്ടും വെള്ളം അധികം നല്ല ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ നമുക്കിത് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം ഒരല്പം നേരമൊക്കെ മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്ക് തുറന്ന് അത് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പോൾ ഇതേ എൻ്റെ കടലപ്പരിപ്പ് വേവിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് തണുക്കാനായി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് ബീൻസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഈ ആറി വന്നാൽ നമ്മുടെ കടലപ്പരിപ്പിനെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ മിക്സി ജാറിലിട്ടിട്ടും പൊടിച്ചെടുക്കാം കൈകൊണ്ടോ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായി ഇങ്ങനെ പൊടിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ആ കായവും ഈ കടലപ്പരിപ്പൊക്കെ മിക്സായി വരുമ്പോൾ അപ്പോൾ ഞാൻ വേറൊരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മുടെ ഈ കടലപ്പരിപ്പ് വേവിച്ചത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് ഇനി അതൊന്ന് ചൂടായി വരണം ഒരുപാട് വറുത്തു വരരുത് എന്നാൽ ആ കടലപ്പരുപ്പിൻ്റെ കുറച്ചുള്ള ആ സോഫ്റ്റ്നെസ് ഒന്ന് മാറിക്കിട്ടുകയും വേണം നമുക്കിപ്പോൾ ബീൻസ് ആഡ ആഡ് ചെയ്യാനുള്ള ടൈമായി അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക കടലപ്പരിപ്പും ഫ്ലേവേഴ്സ് എല്ലാം നമ്മുടെ ബീൻസിലൊക്കെ ആഡ് ആവുന്നത് വരത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കുറച്ചുകൂടെ കറിവേപ്പില ഞരടിയിടുക കുറച്ച് പച്ച തേങ്ങ ചെറിയ ചേർക്കുവാണ് അപ്പോൾ ഒരു അടിപൊളി ഡിഷ് റെഡി ആയിട്ടുണ്ട് രസത്തിൻ്റെ കൂടെയും വറുത്തരച്ച സാമ്പാറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും അനാമിച്ചിൽ തൻ ബൈ ഫ്രം രജനി